ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 15, ടൈം ബാങ്ക്. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഒരു വക്കീൽ പക്ഷിവേട്ടയ്ക്ക് പോയ കഥ കേട്ടിട്ടുണ്ട്. സംഭവം അമേരിക്കയിലാണ്. അവിടെ മിക്ക ഇടങ്ങളിലും പക്ഷിവേട്ട അനുവദിച്ചിട്ടില്ല. അതൊക്കെ വിട്ടേക്കാം, കഥയല്ലേ. ഇദ്ദേഹം നഗരത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ വേട്ടയ്ക്കിറങ്ങി. വിശാലമായ ഗോതമ്പ് പാടങ്ങൾ, കൊറ്റികൾ ഇഷ്ടം പോലെ. ആദ്യത്തെ വെടിക്ക് തന്നെ കൊറ്റി ഒരെണ്ണം താഴെ. അത് വീണത് അല്പം അകലെ വേലിക്കപ്പുറത്തുള്ള പാടത്ത്. വക്കീൽ വേലിക്കപ്പുറത്ത് നിന്ന് കൊറ്റിയെ എടുത്തത് ഇടടാ ഉടയെന്നൊരു ആക്രോശം. അദ്ദേഹം നോക്കിയപ്പോൾ അകലെ ഒരു മെലിഞ്ഞ മനുഷ്യൻ നിൽക്കുന്നു. ആ കർഷകൻ്റെ പാടമായിരിക്കണം അതെന്ന് വക്കീൽ ഊഹിച്ചു. എൻ്റെ പാടത്ത് വീണ പക്ഷിക്ക് നിനക്കെന്താ വാശം? അയാൾ ചോദിച്ചു. ഇത് ഞാൻ വെടിവെച്ചിട്ട പക്ഷിയാണ്, അതെൻ്റേതാണ്. ഫെഡറൽ ലോ പ്രകാരം അതിനെ നിഷേധിക്കുന്നവനെ ജയിലിലിടാൻ വകുപ്പുണ്ട്, വക്കീൽ പറഞ്ഞു. രണ്ടുപേരും വഴക്കായി. അത് കടുത്ത പദപ്രയോഗങ്ങളിലേക്ക് കടന്നു. അവസാനം കർഷകൻ പറഞ്ഞു, ഈ നാട്ടിൽ തർക്കങ്ങളൊക്കെ കോടതിയിലല്ല തീർക്കുന്നത്, അതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാം വക്കീലിൻ്റെ ആകാംക്ഷ. കൊള്ളാവുന്നതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെന്ന് വക്കീൽ കരുതി. കർഷകൻ പറഞ്ഞു, തർക്കമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചവിട്ടും, തോറ്റെന്ന് പറയുമ്പോൾ നിർത്തും, അതിലേ മെലിഞ്ഞവൻ ആദ്യം ചവിട്ടും. വക്കീൽ ഒരു നിമിഷം ആലോചിച്ചു. തൻ്റെ പകുതി പോലും തടിയില്ലാത്ത കർഷകൻ ഒരൊറ്റ ചവിട്ടിൽ കൂടുതൽ അയക്കിട്ട് കൊടുക്കേണ്ടിയും വരില്ല. ആദ്യം കർഷകൻ ചവിട്ടുന്നെങ്കിൽ ചവിട്ടട്ടെ, മത്സരമാകാം എന്ന് വക്കീൽ പറഞ്ഞു. കർഷകൻ അയാളുടെ ചെളി പറ്റിയ കാലുകൊണ്ട് വക്കീലിൻ്റെ അടിവേറ് കൂട്ടി ഒരൊറ്റ ചവിട്ട്. വക്കീലിൻ്റെ കണ്ണിൽ കൂടി നക്ഷത്രം മിന്നിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇയാൾക്ക് എവിടെ നിന്ന് ഇത്ര ശക്തിയെന്ന് വക്കീൽ ചിന്തിച്ചു. എല്ലാം തീർത്തു കളയാം, അയാളോട് മുന്നോട്ട് മാറി നിൽക്കാൻ വക്കീൽ പറഞ്ഞു. അടുത്ത കോഴും തൻ്റേതാണല്ലോ, കർഷകൻ പറഞ്ഞു. താങ്കളോട് തർക്കിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ തോറ്റു, പക്ഷിയെ നിങ്ങൾ എടുത്തോളൂ. വക്കീലിൻ്റെ മുഖം അപ്പോഴൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇക്കഥ പറഞ്ഞത് ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്ന നാം സാമാന്യ ജീവിതത്തിൽ പലപ്പോഴും അമ്പയെ പരാജയപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കാനാണ്. ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ ആലോചനയില്ലാതെയാണ് പരിപാടികൾ. കാണുന്ന ശക്തിയും കഴിവും സൗന്ദര്യവും എല്ലാം കുറയുന്ന ഒരു കാലഘട്ടമുണ്ട്, വാർദ്ധക്യം. അന്ന് ചവിട്ടുകൾ കൊള്ളാനല്ലാതെ കൊടുക്കാനുള്ള ശേഷി ആർക്കും ഉണ്ടാവില്ല. അത് മുന്നിൽ കണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ പോലും മിക്കവരും മെനക്കെടുന്നില്ല. കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടിയിരിക്കുന്നു. ഒരു ചെറിയ തുന്നൽ കൊണ്ടൊന്നും അത് ശരിയാവുകയുമില്ല. അമ്മയെ വൃദ്ധസദനത്തിലാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ കഥയുണ്ട്. ഒരു ദിവസം വൃദ്ധസദനത്തിൽ നിന്നൊരു അടിയന്തര സന്ദേശം വന്നു. അമ്മ അത്യാസന്ന നിലയിലാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മകൻ ചെന്നു. അമ്മ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു, അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് മകൻ. അമ്മ പറഞ്ഞു, ഈ മുറിയിലൊരു ഫാൻ വേണം, അടുക്കളയിലൊരു ഫ്രിഡ്ജും വേണം. ഫ്രിഡ്ജില്ലാതിരുന്നത് കൊണ്ട് പല ദിവസവും വിശന്നിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മകൻ ചോദിച്ചു, ഇതെന്തുകൊണ്ട് അമ്മ നേരത്തെ പറഞ്ഞില്ല? അമ്മ മറുപടി പറഞ്ഞു, എനിക്കിത് സഹിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ നിൻ്റെ കുട്ടികൾ നിന്നെ ഇവിടെയാക്കുമ്പോൾ നിനക്കത് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ആലോചനകളെല്ലാം വക്കീലിൻ്റെ ചിന്ത പോലെ ചുളുങ്ങിയതോ ഈ മകൻ്റെ ഇതുപോലെ ചുരുങ്ങിയതോ ആയിരിക്കും. കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ അത് നേരെയാകും, അതിനു മുമ്പേ നേരെയാക്കാൻ പറ്റില്ലേ? സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കുറേ കാലം മുമ്പ് എഴുതിയിരുന്ന ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. അവിടെയുള്ള ആർക്കും അവിടുത്തെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടൈം ബാങ്കിൽ സേവനം ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് ഒരാൾക്ക് ഇന്ന് 2 മണിക്കൂർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് അത് ആവശ്യമെന്ന് ബാങ്കുകാർ പറയും. മിക്കവാറും രോഗാതുരരായി കഴിയുന്ന വൃദ്ധരുടെ അടുത്തേക്കായിരിക്കും പറഞ്ഞു വിടുക. ആ സമയം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, തീർന്നു. ഈ സമയമെല്ലാം അവരുടെ അക്കൗണ്ടിൽ കാണും. അവർക്ക് ആവശ്യം വരുമ്പോൾ പിൻവലിക്കാം. അതായത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആരും നോക്കാനില്ലെന്ന പരാതി ഉണ്ടാവുകയുമില്ല, ഉണ്ടാവുന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ പോലെ രൂക്ഷമായ ജാതി വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അവിടെ നടക്കും ഇവിടെ നടക്കില്ല എന്നൊരു ചിന്ത വേണ്ട. അവിടെയും ഉണ്ട് വർഗവ്യത്യാസങ്ങളും സംഘർഷങ്ങളുമെല്ലാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നാം പുറത്ത് കൊട്ടിക്കോഷിക്കുന്ന രാഷ്ട്രീയമോ മതമോ ഒന്നും ഇവിടെ തുടങ്ങുന്ന ബാങ്കിലെ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന സമയത്തുണ്ടാവില്ല. അത്തരം വിവേചനങ്ങളൊക്കെ കൈയും കാലും നാക്കുമൊക്കെ അനങ്ങുമ്പോഴുള്ള കിരികിരിപ്പല്ലേ? 2018 വെള്ളപ്പൊക്കത്തിന് കോട്ടയത്തുള്ള വീട്ടിലേക്ക് മടങ്ങുന്ന വഴി 100 കിലോമീറ്റർ അകലെ ചാലക്കുടിക്ക് അപ്പുറത്തൊരു ക്യാമ്പിൽ പെട്ടുപോയ ഒരാളെ അറിയാം.
അദ്ദേഹം പറഞ്ഞു, ഓടിയിൽ വന്നവനും 100,000 പെൻഷനുള്ളവനും ആ ജാതിയിൽപ്പെട്ടവനും ഈ ജാതിയിൽപ്പെട്ടവനുമെല്ലാം 2 ദിവസങ്ങളോളം പത്രക്കടലാസിൽ. ചിലർക്കൊരു പായും, ചിലർക്ക് തലയിണയും, ചിലർക്ക് പുതപ്പും കിട്ടി. ഒരു തീണ്ടലുമില്ല, തൊടിയിലുമില്ല. സന്ധ്യാനാമം ജപിക്കണമെന്നോ പള്ളിയിൽ പോകണമെന്നോ നിസ്കരിക്കണമെന്നോ എന്നൊന്നും പലരും ചിന്തിച്ചിരിക്കാൻ പോലും ഇടയില്ല. കണ്ണുകൾ എപ്പോഴും ക്യാമ്പ് നടന്ന LP സ്കൂൾ ഹാളിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് തന്നെ നീണ്ടിരിക്കുമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കി. ദാഹിച്ചു മോഹിച്ചിരുന്നപ്പോൾ വന്ന പാഴ്സലുകളിലെ കിഴങ്ങ് കഴുകിയതാണോ പുഴുങ്ങിയതാണോ അരി റേഷനാണോ എന്നൊന്നും ആരും ചോദിച്ചില്ല. അത് ബംഗാളിയാണോ മലയാളിയാണോ മേലാളനാണോ കീഴാളനാണോ ഉണ്ടാക്കിയതെന്നും ആരും ചോദിച്ചില്ല. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അല്പം കൂടി കിട്ടുമോ എന്ന് മാത്രമായിരുന്നു അത്രയും. യൂരിപ്പിഡീസ് പറയുന്നത് കടുത്ത ആവശ്യത്തെക്കാൾ കൂടുതൽ ശക്തി മറ്റൊന്നിനുമില്ല എന്നാണ്. നന്ദി, വീണ്ടും കാണാം.